മത്സ്യ കൃഷിയായിട്ടുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു. ഫക്രുദ്ദീൻ സാറും സഹിലും ഒക്കെ പറഞ്ഞിരുന്നു, 1 കിലോ തീറ്റ 10 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഒരു ടെക്നിക്കൽ നോഹോ ഉണ്ട്, അത് ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വിയാസനിയാണ്. സനീസ്മിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ അധ്യായമാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോപ്പിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിൻ്റെ സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ്. ഇതൊരു നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഒരു തീരദേശ മേഖല കൂടിയാണ്. അപ്പം ഇവിടെ രോഗവ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പം ഡബിൾ മാസ്കൊക്കെ ധരിച്ചിട്ടാണ് എല്ലാവരും പുറത്തിറങ്ങുന്നതൊക്കെ. നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, അതുപോലെ തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡബിൾ മാസ്ക് ധരിക്കുക. ഒരു തുണി മാസ്കും അകത്തായിട്ട് സർജിക്കൽ മാസ്കും ധരിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പായതുകൊണ്ടാണ് നമുക്ക് തുറക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 1:30 ആകുമ്പോൾ നമ്മുടെ ഷോപ്പ് അടയ്ക്കുന്നതുമാണ്. ഇപ്പോൾ പല യൂട്യൂബർമാരും നേരിടുന്നൊരു പ്രശ്നമാണ്, കാരണം എല്ലാവരും പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുന്നവരാണ്. അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ പലരും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഇപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പല മത്സ്യ കൃഷിയായിട്ടുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഫക്രുദ്ദീൻ സാറും സഹിലും ഒക്കെ പറഞ്ഞിരുന്നു, 1 കിലോ തീറ്റ 10 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഒരു ടെക്നിക്കൽ നോഹോ ഉണ്ട്, അത് ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ സാറാ ഓഡിയോ ക്ലിപ്പ് നമുക്ക് അയച്ചു തന്നു, എനിക്കും സഹിലിനൊക്കെ അയച്ചു തന്നു. മാക്സിമം ആൾക്കാർക്ക് നമ്മളത് ഷെയർ ചെയ്തതുമാണ്. അപ്പോൾ ഇന്ന് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. നാച്ചുറൽ പൂണ്ടിലും പടുതാക്കുളത്തിൽ വളരെ ശ്രദ്ധയോടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ നോഹോ, തീറ്റ ഉണ്ടാക്കുന്ന ടെക്നിക്കൽ നോഹോ. ഈ ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു തീറ്റ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് കാണാം. നമസ്കാരമുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ 10 രൂപയിൽ താഴെ തീറ്റ ചെലവ് വരുന്ന തരത്തിൽ നിർമ്മിക്കാവുന്നൊരു തീറ്റയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അത് കേരളത്തിലെ എല്ലായിടത്തു നിന്നും എനിക്ക് ഇതെങ്ങനെയാണ് തീറ്റ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ആവശ്യക്കാർ ധാരാളമായിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പൊതുവായൊരു വോയിസാണ് ഞാനിതിടുന്നത്. ഇത് നിങ്ങൾക്ക് കേട്ടതിന് ശേഷം സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിലോ ഫോണിലോ ഒക്കെ ബന്ധപ്പെടാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫോണിൽ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഒരു പക്ഷേ എടുക്കാതിരിക്കുന്നുണ്ടാവും. വാട്സാപ്പിൽ പ്രതികരണം തിരിച്ച് റിപ്ലൈ ഇല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാവും. എന്താണെങ്കിലും എൻ്റെ ജോലി ഭാരം കൂടി അതിനകത്ത് ഒരു ഘടകമാണ്. ഒരു ദിവസം 100, 150, 200 കോള് വരെയാണ് വരുന്നത്. സംസാരിച്ച് അവസാനിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഈ തീറ്റ ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ചൊരു ഒന്ന് പരാമർശിക്കാം. നമ്മളതിനകത്ത് പരമാവധി ചിലവ് കുറച്ച് തീറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ നമ്മുടെ കൃഷിയെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. മറ്റ് കമ്പനികളുടെ തീറ്റയാണ് നമ്മൾ കൊടുത്ത് വളർത്തുന്നതെങ്കിൽ നമ്മൾ മത്സ്യം പിടിക്കുമ്പോൾ, ഞാനതിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ശതമാനം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനം നമ്മൾ ഈ തീറ്റയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു സാധാരണ മാർഗം, അതിന് വ്യത്യാസപ്പെട്ട വലിയൊരു ടെക്നിക്കൽ നോഹോ എന്ന തരത്തിലല്ല ഞാനത് പറയുന്നത്. സാധാരണ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിൽ 2-3 അസംസ്കൃത സാധനങ്ങളാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത്. അതിൽ വില കൊടുത്ത് വാങ്ങേണ്ടതും വില കൊടുക്കാത്തതുമായ 2 പ്രധാനപ്പെട്ട സാധനങ്ങൾ. അതിലൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പം മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് പറയാം. വില ഇല്ലാതെ ലഭിക്കുന്ന സംഭവമാണ് വയറ് പൊട്ടിയ മത്സ്യങ്ങൾ, അതല്ലെങ്കിൽ ചെറു മത്സ്യങ്ങൾ, പിന്നെ അതുമല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുപാടും ഉള്ള വീടുകളിൽ 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ ഓരോ ബക്കറ്റ് നമ്മൾ കൊടുത്താൽ അവിടെ വാങ്ങുന്ന മത്സ്യത്തിൻ്റെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന അതിൻ്റെ കണ്ടൻറ്റുകൾ അതാണെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ അതുകൊണ്ടാണത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണെന്ന് പരാമർശിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് 5-6 വീടുകളുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ വാങ്ങുന്ന മത്സ്യത്തിൻ്റെ അവശിഷ്ടം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ബക്കറ്റ്, 2 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് മൂടിയുള്ള ഒരു ബക്കറ്റ് കൊടുത്താൽ മതി. അവർ ആ മത്സ്യ അവശിഷ്ടങ്ങൾ അതിനകത്തിട്ടാൽ നമുക്ക് ഒരു ഉച്ചയ്ക്ക് മുമ്പ് ആ സാധനം നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഹാർബറും ഒക്കെയായി ബന്ധപ്പെടുന്നവരോ അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്നതുമായി ബന്ധപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ചെറു മത്സ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കും. ഇതാണ് ഒരു സാധനം. ഇനി അതല്ല, നമുക്ക് മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ തോട് അഥവാ ചെമ്മീൻ തൊണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം ഉണ്ട്. ചെമ്മീൻ്റെ അകത്തിരിക്കുന്ന പരിപ്പ് അഥവാ ചെമ്മീൻ്റെ മാംസം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ, അത്രയും കാര്യങ്ങൾ, അതാണ് നമ്മൾ ചെമ്മീൻ തൊണ്ടെന്നോ ചെമ്മീൻ തോക്കയെന്നോ ചെമ്മീൻ തോടെന്നൊക്കെ പരാമർശിക്കുന്നത്. അതിനകത്ത് ചെമ്മീൻ്റെ തലയടക്കമുള്ള മാംസാവശിഷ്ടങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഒന്നുകിൽ ഈ സാധനം, അത് മത്സ്യമല്ലെങ്കിൽ ചെമ്മീൻ്റെ തൊണ്ട്.
ഇത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ കോഴിയുടെ കുടലും അതിൻ്റെ തീറ്റ പെട്ടിയും, അഥവാ തീറ്റ സൂക്ഷിച്ചിരിക്കുന്ന ആ സാധനവും അടക്കം. അപ്പം ഇത്രയും ഈ മൂന്ന് കണ്ടൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീറ്റ തയ്യാറാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മത്സ്യമാണ് ഉപയോഗിക്കുന്നത്, മത്സ്യത്തിൻ്റെ അവശിഷ്ടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 10 കിലോഗ്രാം തീറ്റ ഉണ്ടാക്കണമെന്ന് കരുതുക. നമുക്ക് വേണ്ടത് ഒരു കുറഞ്ഞതൊരു 2 കിലോഗ്രാമിൽ കുറയാത്ത മത്സ്യാവശിഷ്ടം, അതൊരു 4 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുന്നു. 4 ലിറ്റർ വെള്ളത്തിൽ 2 കിലോഗ്രാമിൽ കുറയാത്ത മത്സ്യാവശിഷ്ടങ്ങൾ 4 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുന്നു. ഒരു അരമണിക്കൂർ നന്നായിട്ട് വെള്ളം വെട്ടിത്തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മത്സ്യാവശിഷ്ടങ്ങൾ, മത്സ്യം മുഴുവൻ വെന്തഴുകി ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അങ്ങനെ അലിഞ്ഞു ചേർന്നതിന് ശേഷം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ 4 ലിറ്റർ വെള്ളത്തിലാണ് ഈ 2 കിലോഗ്രാം സാധനം ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് ഒരു 4 കിലോഗ്രാം ഗോതമ്പിൻ്റെ തവിട്, 4 കിലോഗ്രാം ഗോതമ്പിൻ്റെ തവിട്, ഗോതമ്പിൻ്റെ ഉമിയെന്നും തവിടെന്നും ഒക്കെ അറിയപ്പെടും. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനമാണിത്. മത്സ്യത്തിന് വെയിറ്റ് വെക്കാൻ, മാംസം കൂടാനുമൊക്കെ ഗോതമ്പിൻ്റെ തവിട് വളരെ ഗുണകരമായ സാധനമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മത്സ്യാവശിഷ്ടങ്ങൾ വെന്ത് തിളച്ചു മറിയുന്നു, അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഒരു കിലോയോ 2 കിലോഗ്രാമോ തവിടിടുക. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊരു പായസത്തിൻ്റെ പരുവം. അപ്പോൾ ആ സമയത്ത് ബാക്കിയിരിക്കുന്ന ഗോതമ്പ് തവിടിൻ്റെ തവിട് ഇതിനകത്തേക്ക് വീണ്ടും, അപ്പം നമ്മൾ ഈ തിള, നമ്മൾ ആദ്യം 2 കിലോഗ്രാം ഗോതമ്പ് തവിട് ഇട്ട് ഇത് ഇളക്കി പായസം പോലെ നമ്മൾ കുടുന്ന് പൊട്ടുന്ന സമയമാകുമ്പോൾ നമ്മൾ തീ ഇങ്ങ് വലിക്കണം, അഥവാ തീ ഓഫ് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തീ നിന്നാൽ വീണ്ടും നമ്മൾ ഈ പൊടിയിട്ടിളക്കുന്ന സമയത്ത് ഇത് ചുവട്ടിൽ അഥവാ അടിയിൽ പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീ വലിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഗോതമ്പ് തവിട് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ, ഒന്ന് കമ്പ് കൊണ്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ ഈ ഇത് സാധനം മുറുകി 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 നല്ല ഹാർഡാവും. ഹാർഡായിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ച്, കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഇത് ഹാർഡാവും. അങ്ങനെ ഹാർഡായെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് തണുക്കാൻ അനുവദിക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം നമ്മൾ എടുത്ത് നോക്കാവുന്നുണ്ടെങ്കിൽ ഗോതമ്പ് തവിട് ഈ മത്സ്യാവശിഷ്ടവുമായി വെന്ത് നല്ല പശയോടുകൂടി വെന്ത് നല്ല കടുപ്പത്തിലിരിക്കും. ഈ സാധനം നമ്മൾ അലുവയ്ക്കാൾ കുറച്ചുകൂടി കടുപ്പത്തിൽ ഹാർഡായിട്ടുള്ള സാധനമായിരിക്കും. നമ്മളത് തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ടോ കുത്തിയെടുത്തിട്ട് നമ്മളത് ഉടച്ചു കൊടുത്താൽ ഇത് ചെറുതായിട്ട് പൊടിഞ്ഞ് ചെറിയ കട്ടകട്ടകളായിട്ട് മാറുന്ന തരത്തിലേക്ക് മാറാത്തരത്തിലായിരിക്കണം ഇത് നിർമ്മിക്കേണ്ടത്. എന്നിട്ട് ഈ തീറ്റയെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം ഈ തീറ്റ കൊടുക്കുക. ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഏത് തീറ്റ കൊടുത്ത് വളർത്തുന്നതിനേക്കാൾ നന്നായി മത്സ്യം വളരും. പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിഴി പോലെ കെട്ടിയിട്ട് ഒരു വലയ്ക്കകത്ത്, ഒരു 14 mm പതിനാറ് mm വലയ്ക്കകത്ത് 1 കിലോഗ്രാമോ 2 കിലോഗ്രാമോ തീറ്റ വീതം കിഴി പോലെ കെട്ടിയിട്ട് നമുക്കൊരു നൂലിലോ റോപ്പിലോ പോണ്ടിൻ്റെ ഇടവെള്ളത്തിൽ എന്ന് പറയാം, വെള്ളത്തിന് ഒരല്പം താഴ്ത്തി നിർത്തി കെട്ടിക്കൊടുത്താൽ മത്സ്യം ഇത് സക്ക് ചെയ്ത് കഴിച്ചോളും. ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ തീറ്റ നമുക്ക് വൈകുന്നേരം 1:30 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കിഴി നമ്മൾ പൊക്കി നോക്കുക. അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് കളയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു രീതി. അടുത്തതിപ്പോൾ നമ്മൾ മത്സ്യം വേവിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കോഴിയുടെ കുടലും ഇതേപോലെ തന്നെ വേവിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മത്സ്യം നമ്മൾ 2 കിലോഗ്രാം 4 ലിറ്റർ വെള്ളം, അപ്പോൾ ഏകദേശം ഒരു 5 കിലോ 5.5 കിലോ വന്നു, 4 കിലോ ഗോതമ്പിൻ്റെ തവിട്, അത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-11 കിലോ തീറ്റ കാണും. ഇത് നിങ്ങൾക്ക് ചിലവ് വരുന്ന എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വരുന്ന ചിലവ് 4 കിലോ ഗോതമ്പിൻ്റെ തവിടിന് 18 രൂപ 19 രൂപയ്ക്ക് ഉള്ളു. 1 കിലോ ഗോതമ്പിൻ്റെ തവിടിന്, 4 കിലോ ഗോതമ്പിൻ്റെ തവിടിന് 80 രൂപ. ഇനി 20 രൂപ വെച്ച് കൂട്ടിയാൽ 80 രൂപയാകുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ എഫർട്ടാണ്. അപ്പോൾ 8 രൂപയ്ക്ക് 11 കിലോ തീറ്റയ്ക്ക് എടുത്ത് കിട്ടും, ഒരു 7 രൂപ അടങ്ങുന്നുള്ളൂ. ഇത് ബൾക്കായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് 1 കിലോ 2 കിലോ തീറ്റ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5-10 കിലോ തീറ്റ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രീസറിൽ നിങ്ങൾക്ക് ഈ തീറ്റ ഉപയോഗിക്കാം. ഫ്രീസറിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട്, ചൂടാക്കണമെന്നില്ല, ഒന്ന് തണുപ്പ് മാറി കഴിയുമ്പോഴത്തേക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. ഒരു 3-4 ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതാണ് തീറ്റയുടെ കൂട്ട്. ഇതേ കൂട്ട് തന്നെയാണ് പിന്നെ നമ്മൾ കോഴിയുടെ കുടൽ ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ തോക്ക എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ നമ്മൾ ചെമ്മീൻ തൊണ്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ തൊണ്ട് ചെയ്യുന്നത്. മിക്സി നന്നായിട്ട് പാല് പോലെ കുഴമ്പ് പോലെ അടിക്കുക. അതാകുമ്പോൾ നല്ല കാൽസ്യം കണ്ടൻറ്റ് കൂടിയാണ്. കുഴമ്പ് പോലെ അടിച്ചതിന് ശേഷം ഇത് വെള്ളത്തിൽ നമ്മൾ എത്ര കിലോ ആണോ വേണ്ടത്, ഇപ്പോൾ നമുക്ക് 10 കിലോ തീറ്റയാണ് വേണ്ടതെങ്കിൽ 4 ലിറ്റർ വെള്ളത്തിൽ വേവിക്കുക. അതാണ് അതിൻ്റെ ഒരു അനുപാതം.
അപ്പം കുറഞ്ഞത് 2 കിലോ എങ്കിലും ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായിട്ടുള്ള മത്സ്യത്തിൻ്റെ ഇതാണെങ്കിലും ചെമ്മീൻ തോക്കാണെങ്കിലും, ഇനി കോഴിയുടെ കുടലാണെങ്കിൽ 5 കിലോ കോഴിയുടെ കുടൽ ഉപയോഗിച്ചുകൊണ്ട് 2 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഏതാണെങ്കിലും ആ ഒരു ആവശ്യമുള്ള തീറ്റക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ്, ഇപ്പോൾ നമ്മൾ 4 കിലോഗ്രാം ഗോതമ്പിൻ്റെ തവിട് ഉപയോഗിക്കുമ്പോൾ അതിനെ മുറുക്കാൻ പറ്റുന്നത്രയും വെള്ളമേ ആകാവുള്ളൂ. വെള്ളം അമിതമായാൽ ഈ ഗോതമ്പ് തവിട് മുറുകത്തില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ 3 സാധനങ്ങൾ ഉപയോഗിക്കാം. ഏത് വേണേലും ഉപയോഗിക്കാം. ചെമ്മീൻ്റെ തോക്ക ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കോഴിയുടെ കുടൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് മത്സ്യാവശിഷ്ടങ്ങൾ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വേവിക്കുക. വേവിച്ചെടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഗോതമ്പ് തവിടിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഇതൊരു കുഴമ്പ് പരുവത്തിലാകുമ്പോൾ നമ്മൾ തീ നിർബന്ധമായി വലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെ ചുവട്ടിൽ തീ പിടിക്കുകയും നമുക്കിത് ഇളക്കിയാൽ ഇത് ക്ലിയർ ആകാതിരിക്കുകയും ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എന്നെ ഫോണിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ഫോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിതിപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഫ്രീ ആയിട്ടൊരു ടൈം ഒരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്കൊരു 3/4 മണിക്കൂർ കാത്തിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടിയ ടൈമിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് സദയം എല്ലാവരും സഹകരിക്കുക. എന്താവശ്യം, ഇത് മാത്രമല്ല നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെടാം. തീർച്ചയായിട്ടും മത്സ്യം കൃഷി ഭാവിയുടെ ബിസിനസ്സാണ്. നന്നായി ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഒരു ചെറിയ സംവിധാനത്തിൽ ചെയ്യുന്നവർ അത് കുറച്ചുകൂടി വിപുലമായി ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃഷിയിൽ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.